Hello friends, welcome back to Travel Time Stories of Food and Culture. കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചക്കയുടെ ഒരു യുഗത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എണീറ്റ് വന്ന ചക്ക ചൂടാക്കിയത്, 10 മണിക്ക് വന്നു കഴിയുമ്പോൾ ചക്കപ്പഴം, ഉച്ചയ്ക്ക് വന്നു കഴിയുമ്പോൾ ചക്ക കുരുമാങ്ങൻ ചോറും, വൈകിട്ട് വന്നു കഴിയുമ്പോൾ ചക്കയുടെയും ചായയും, ഡിന്നറിന് വരുമ്പോൾ ആട്ടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറി. ശരിക്കും ചക്കയുടെ ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചക്ക കഴിച്ച് മടുത്തിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ചക്കയും കൊണ്ട് എന്തുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കിക്കൂടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്, ചക്ക വൈൻ, ജാക്ക് ഫ്രൂട്ട് വൈൻ. പ്ലാവേ കയറി ചക്ക ഇട്ടിട്ട് വരുമ്പോൾ ഒരുപാട് മുണഞ്ഞ് കയ്യെ പറ്റും. ആ മുണഞ്ഞ് കളയാൻ ഏറ്റവും നല്ല സംഭവം എന്ന് പറഞ്ഞാൽ കെറോസിനാണ്, നമ്മുടെ മണ്ണെണ്ണ. അങ്ങനെ ചക്ക പറിച്ച് നമ്മൾ താഴെ കൊണ്ട് വെച്ചു, ചക്ക മുണഞ്ഞ് എല്ലാം കയ്യിൽ നിന്ന് കഴുകി കളഞ്ഞു. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ സ്പൈസ് ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ഇലയും ഗ്രാമ്പൂവിൻ്റെ കായുമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകണേ. കഴിഞ്ഞ വർഷം വൈനുണ്ടാക്കി കൂട്ടുകാരെ കൊടുത്തപ്പോൾ അവർ ചെറിയ കംപ്ലയിൻറ്റ് പറഞ്ഞു, ഈ സ്പൈസസിൻ്റെ ഫ്ലവർ ആയിരുന്നു കൂടുതലിന്. അതുകൊണ്ട് ഇപ്രാവശ്യം വൈനുണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റ് സ്പൈസസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അതിനകത്ത് ഗ്രാമ്പൂവിൻ്റെ ഇലയും കുരു മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗ്രാമ്പൂ മരത്തെ കയറിയിട്ട് ഗ്രാമ്പൂ കാ പറിക്കാൻ പോയപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ചക്കയാണ് ശരിക്കും ഉള്ളത്. ഒന്ന് നമ്മൾ കൂഴപ്പഴമെന്നും പറയും, മറ്റേതൊരു വരിക്കാന്നും പറയും. ഇത് വരിക്കച്ചക്കയാണ്. ഏകദേശം 20-25 കിലോയോളം കനം വരും ഈ സാധനത്തിന്. ഇതിനകത്ത് ഏകദേശം ഒരു 500-ഓളം ഫ്രൂട്ട്സ് ഉണ്ടാകും, കുറഞ്ഞൊരു 500-ഓളം ഫ്രൂട്ട്സ് ഉണ്ടാകും. ഒരു മരം ഏകദേശം 2 ടണ്ണോളം ഫ്രൂട്ട്സ് ഒരു മരം നമുക്ക് തരുന്നുണ്ട് ഒരു വർഷം. ഇതിൻ്റെ ഹാർഡ് ഷെൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചക്കപ്പഴം കിട്ടും. ആ ചക്കപ്പഴം എടുത്താണ് നമ്മളിന്ന് വൈൻ ഉണ്ടാക്കാൻ പോണത്. നമ്മളിന്ന് കൊണ്ടുവന്ന ചക്ക ശരിക്കും അത്രയ്ക്ക് നല്ല ചക്കയല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വലിയ സെറ്റപ്പൊന്നുമില്ല കാഴ്ചയിൽ, പക്ഷേ ഓക്കെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നണം. ഈ ചക്ക നമ്മളെടുത്തിട്ട് ചക്ക കട്ട് ചെയ്തെടുത്ത് ചകിണി കളഞ്ഞിട്ട് ചക്കക്കുരു പുറത്തെടുത്തിട്ട് അതിൻ്റെ ചകിണി പാടയെടുത്ത് നമ്മൾ മീൻ കൊടുക്കും. കുരു നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ വറുത്ത് തിന്നാൻ നല്ലതാണ്. പക്ഷെ ചക്കയ്ക്ക് ഒരു അല്പം കൂടി കളറാവായിരുന്നു ശരിക്കും പറഞ്ഞു. നമ്മുടെ ബെർമി കമ്പോസ്റ്റിൻ്റെ ബിന്നാണ്. എല്ലാ വേസ്റ്റും നമ്മൾ ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യും. ഇതിനകത്ത് ഇപ്പോൾ ഗ്രാസ് ഉണ്ട്, ചക്കയുടെ വേസ്റ്റ് ഉണ്ട്, വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാ ലെഫ്റ്റ് ഓവർ നമ്മൾ ഇതിനകത്താണ് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒരല്പം നനച്ചു കൊടുക്കും, പതിയെ ഈ സാധനം പൗഡറായിട്ട് മാറും. നമ്മളിപ്പോൾ ഇട്ട സാധനം ഏകദേശം 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഈ പരുവാകും, പൗഡർ പോലെയാകും. ഇത് നമുക്ക് ചെടികളുടെയൊക്കെ ചോട്ടിൽ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചക്കക്കുരുവാണ് നമ്മൾ ചക്കക്കുരു സെപ്പറേറ്റ് ചെയ്തെടുത്തു. ചക്കക്കുരു സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു പാട എന്ന് പറഞ്ഞ സാധനം കൂടി കിട്ടും. ചക്കക്കുരുവിൻ്റെ ഈ സാധനം നമുക്ക് മീനിട്ട് കൊടുക്കാം. അതുപോലെ ചക്കക്കുരു നമുക്ക് തൊലി പൊളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു കറി വെക്കാം. ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് ചക്കക്കുരു തോരൻ. നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തതും ചക്കക്കുരുവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. കാന്താരിയും കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായി. പിന്നെ വേറൊരു ഡിഷ് കൂടെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ചക്കക്കുരു മാങ്ങ. ചക്കക്കുരുവും പച്ചമാങ്ങയും കൂടെ കൂടിച്ചേർത്തൊരു കറിയുണ്ട്, നല്ല അടിപൊളിയാണ് ഈ രണ്ട് ഡിഷും. നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചക്കപ്പഴം 4 കിലോഗ്രാമോളം ചക്കപ്പഴമുണ്ട്, 4 കിലോയോളം ഷുഗറുണ്ട്, അല്പം ഈസ്റ്റ് 3 ഗ്രാമോളം ഈസ്റ്റ്, ഗ്രാമ്പൂവിൻ്റെ കായ്ക്ക് പകരം നമുക്ക് ഈ ഗ്രാമ്പൂവിൻ്റെ ശരിക്കും നമുക്ക് കടയിൽ കിട്ടുന്ന ഗ്രാമ്പൂ പൂ തന്നെ വേണമെങ്കിൽ വാങ്ങാം ആവശ്യമുണ്ടെങ്കിൽ. ഇത് അവൈലബിൾ അല്ലെങ്കിൽ മാത്രം ഗ്രാമ്പൂ പൂ ഇടുക, അല്ലെങ്കിൽ ഗ്രാമ്പൂ കാ ഒറിജിനൽ തന്നെ ഇടുക. പിന്നെ സിനമൺ സ്റ്റിക്ക് നമ്മുടെ സ്വന്തം പറമ്പിൽ ഉണ്ടാക്കിയ സിനമൺ സ്റ്റിക്കാണ്. അതുപോലെ ഗ്രാമ്പൂവിൻ്റെ ടെൻഡർ ആയിട്ടുള്ള ലീഫ് അതും നമുക്ക് ഫ്രഷ് ആയിട്ട് ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാം. ഗ്രാമ്പൂവും സിനമൺ സ്റ്റിക്കും മാത്രം ഉപയോഗിക്കുക. ഇതിനകത്ത് വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഏലക്കായാണ്. നമ്മുടെ ഇടുക്കിക്കാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഫ്ലവറും ഏലക്കായുടെയാണ്. കാരണം നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലവർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഡിഷിനകത്ത് ഏലക്ക ഉപയോഗിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചൈനീസ് സെറാമിക് ക്ലേ ഉണ്ട്. ഇതാണ് കഴിഞ്ഞ വർഷം നമ്മൾ വൈനിട്ട ക്ലേ പോട്ട്. ഇതിനകത്താണ് നമ്മൾ ഈ വർഷം വൈനിടാൻ പോണത്. പിന്നെ ഒരു ചക്ക മിച്ചം വന്നോർമ്മ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വൈൻ മേക്കിങ്ങിൽ ഉപയോഗിക്കാൻ പോകണം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ചക്ക വരിയിടാം. അതിനകത്തേക്ക് കുറച്ച് ചക്ക ഇട്ടതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടതിന് ശേഷം ശകലം വെള്ളം ഒഴിച്ചിട്ട് ടോപ്പിൽ നമുക്ക് പഞ്ചസാര ഇട്ട് ഫില്ല് ചെയ്യും. അല്പം വെള്ളം കൂടി ഒഴിച്ച് നമ്മളൊരു വെള്ള തുണിയാണ് ഉപയോഗിക്കുന്നത്. വെള്ള തുണിക്കകത്തേക്ക് ഈ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കെട്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. കാരണം ഇതിനകത്ത് നമ്മളല്ലാതെ ഇട്ടാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ഫ്ലവർ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളിതിനകത്തേക്ക് കെട്ടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ചക്കയും പഞ്ചസാരയും ഈസ്റ്റും പിന്നെ സ്പൈസ് ഒരു പൊതി കെട്ടിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കിയെടുത്തിട്ട് വെള്ളത്തിൽ മുട്ടിച്ച് നിർത്തിയിട്ട് ഇതിൻ്റെ ത്രെഡ് ഒരു സൈഡ് നമ്മൾ വെളിയിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് പിന്നീട് അത് വൈൻ ആയി കഴിയുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിയിലേക്ക് ഇതിൻ്റെ ത്രെഡ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കെട്ടാം. ഏകദേശം ഒരു 20 ദിവസത്തോളം നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആൽക്കഹോൾ കണ്ടൻറ്റ് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു 60 to 90 days വെക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി സ്ട്രോങ് ആകും. ഒരു വിനേഗർ ഫ്ലവർ കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 21 ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വൈൻ എടുക്കേണ്ട ദിവസം വന്നിട്ടേക്കാണ്. നമുക്ക് പോയിട്ട് നമ്മുടെ വൈൻ എന്തായാലും നോക്കാം. വാ, ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വന്നേക്കാണ്. ഇനി ഒരു സെക്കൻഡ് പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വൈൻ റെഡിയായി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തുറന്നിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. ഫംഗസ് ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി മണം. നമ്മൾ അന്നിട്ട സ്പൈസസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ കെട്ടിയിട്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ വാരി എടുക്കേണ്ടി വന്നില്ല. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ തുണികളെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കാണിക്കുമ്പോൾ എന്നാ അറിയോ, ക്ലീനായിട്ട് അലക്കിയെടുത്ത് തോർത്ത് വിരിച്ചിടാം പാത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സാമഗ്രികളൊക്കെ സ്റ്റെയിൻ ചെയ്തിരിക്കും. ശരിക്കും ചക്കോയിൻ്റെ ഡൈജഷന് നല്ലതാണ് കേട്ടോ, നല്ല വിശപ്പില്ലായ്മയ്ക്കും. കാരണം ഒരുപാട് സ്പൈസസ് നമ്മൾ ഇതിനുള്ളിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധനം നമ്മൾ റെഗുലറായിട്ട് ഒരല്പം ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ ഡൈജഷൻ നല്ല അടിപൊളി സാധനമാണ്. ഇലയുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്, അതുപോലെ കറുകപ്പട്ടയുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്, ഗ്രാമ്പൂവിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. കുറച്ച് കുറച്ച് ചെയ്യാം, കാരണം ഒരുപാട് ഇട്ടാൽ പിഴിഞ്ഞ് കിട്ടാൻ വിഷമമാണ്. ഇരുപത്തൊന്ന് ദിവസം ഫെർമെൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ചക്കയുടെ ഷേപ്പ് തന്നെ മാറിപ്പോയി കേട്ടോ. നമ്മൾ ശരിക്കും വരിക്കച്ചക്കയാണ് ഉപയോഗിച്ചത് വൈനിന്, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കുഴച്ചക്ക പോലെ ആയിപ്പോയി. അതും അതിൻ്റെ കളറ് മാറി ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചക്ക പിഴിഞ്ഞെടുത്തു, ഗ്രാമ്പു ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ഏകദേശം 7 ലിറ്റർ വൈനോളം കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇട്ടത് 4 കിലോ ചക്കയും 4 കിലോ പഞ്ചസാരയായിരുന്നു. 4 കിലോ പഞ്ചസാരയും 4 കിലോ ചക്കയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 7 to 8 കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലോണം സ്ക്വീസ് ചെയ്തിട്ടില്ല. ജാക്ക് ഫ്രൂട്ട് വേണമെങ്കിൽ ഇതിന് അടിയിൽ കുറച്ചുണ്ട്, ഇത് വേണമെങ്കിൽ സ്ക്വീസ് ചെയ്തെടുക്കാം. അതിനകത്ത് ഏകദേശം 1 ലിറ്ററോളം വരും. അങ്ങനെ ഏകദേശം നമുക്ക് 8 ലിറ്ററോളം വൈൻ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഈ വൈൻ കുടിച്ച ഒരു സ്വീറ്റ് ഡ്രിങ്ക് പോലെയാണ്. അതായത് നമ്മുടെ ഒരു ഫ്രഷ് ജ്യൂസ് ടൈപ്പാണ്. ശകലം മാത്രമാണ് ആൽക്കഹോളിക് കണ്ടന്റ് ഇതിനകത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോൾ കിട്ടും. അതാണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പോൾ നമുക്കിതിനി അടച്ച് നമുക്ക് കെട്ടി റെഡിയാക്കി നമുക്ക് മണലിൻ്റെ അകത്തോട്ട് കുഴിച്ചിടാം കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വൈൻ കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടും. അത് ഏകദേശം ഒരു 21 ദിവസം കൂടി ഏകദേശം ഇടുവാണെങ്കിൽ നല്ല കിടു സാധനമായിരിക്കും. അപ്പോൾ കുഴിച്ചിടാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇതെങ്ങനെയുണ്ട് സാധനം എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കൊണ്ടേ കുഴിച്ചിടാം. ശരിക്കും പ്രതീക്ഷിച്ചേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കളർ കുറവാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം ഇച്ചിരി യെല്ലോയിഷ് കളറായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്യൂമറിക് പൗഡറിൻ്റെ കളർ. പക്ഷേ ഈ വർഷം കുറച്ച് ബ്രൗണിഷ് ആണ്. പക്ഷേ കിടുവായിട്ടുണ്ട് സാധനം, കിടുവായിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസ് വൈസ് ഐ തിങ്ക് കഴിഞ്ഞ വർഷം ഇത് കുറച്ചും കൂടി നമ്മുടെ നാക്കിലൊരു പെരുവിരിപ്പുണ്ടായിരുന്നു കുടിക്കുമ്പോൾ. കാരണം എനിക്കൊന്ന് ഈസ്റ്റ് കൂടുതലായിപ്പോയി. പക്ഷേ ഈ വർഷത്തെ നല്ലൊരു കറക്റ്റ് ഫ്ലവറിങ് ആണ്. കാരണം ഈസ്റ്റ് ഒരുപാട് ഉപയോഗിച്ചില്ല. പിന്നെ നമ്മുടെ ജാതിയുടെ ഇലയും ഗ്രാമ്പൂവിൻ്റെ ഇലയും ഗ്രാമ്പൂയുടെ കായും പട്ടയും മാത്രം ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് നല്ല കിടുവായിട്ടുണ്ട് സാധനം. അപ്പോൾ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് വന്നേക്കുന്നത് വൈക്കത്ത് നിന്ന് വന്നാണ് നമ്മുടെ ഫ്രണ്ട്സ്. നാളെ നമ്മുടെ അഡ്വഞ്ചറസ് മൺഡേ അല്ലേ, അപ്പോൾ നമ്മൾ നാളെ ഓഫ് റോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ദ വേ ഫ്രം വൈക്കമാണ് അവർ വന്നേക്കണേ. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വ്ളോഗുമായിട്ട് കാണാം. അപ്പം നെക്സ്റ്റ് ടൈം സന്ധിക്കും വരെ വണക്കം.